രണ്ട് സമുദ്രങ്ങളെ കൂട്ടി ഒരു ഒഴിപ്പിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ശുദ്ധ വെള്ളമാണ്, മറുഭാഗത്ത് ഉപ്പ് കലർന്ന വെള്ളമാണ്. രണ്ട് കടലുകൾ ഒഴുകി വരുന്നു, രണ്ട് കടലുകളെ നമ്മൾ യോജിക്കുന്നു. ഒരു ഭാഗത്ത് ശുദ്ധമായ വെള്ളം, മറുഭാഗത്ത് നോക്കിയാലോ ഉപ്പുള്ള വെള്ളമാണ്. പക്ഷേ ഈ രണ്ട് വെള്ളങ്ങൾ തമ്മിൽ കലരുന്നില്ല, അതിന്റെ ഇടയിൽ ഇരുമ്പിന്ന മറയില്ല. ഈ രണ്ട് സമുദ്രങ്ങളുടെ ജലങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ ഒരു മറ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ. ഈ സമുദ്രം ഒരിടത്ത് മാത്രമല്ല, ഇപ്പോഴും ടൈഗ്രീസ് നദിയുടെ ഒരു ഭാഗത്ത്, അത് കൂടിച്ചേരുന്ന ഭാഗത്ത് പോയി വെള്ളം നോക്കിയാൽ, ഇടത്തെ കയ്യിൽ തൂക്കി നോക്കിയാൽ ആ സമയത്ത് ശുദ്ധവെള്ളമാണ്. വലതെ ഭാഗത്തെടുത്താലോ അവിടെ ഉപ്പ് കലർന്ന വെള്ളമാണ്. തിരമാലകൾ അടിക്കുന്നു, വെള്ളം തമ്മിൽ ചേരുന്നു. പക്ഷേ ഇത് രണ്ടിന്റെയും ഇടയിൽ എന്റെ കുതിരത്തിന്റെ ഒരു മറയിട്ടിരിക്കുകയാണ്. ഇത് ഇറാഖിന്റെ തീരത്തുള്ള കടലുകളിലുണ്ട്, ഒരിടത്ത് മാത്രമല്ല, മെഡിറ്ററേനിയൻ സീ ഇപ്പോഴും കാണാം. മെഡിറ്ററേനിയൻ സീയും മധ്യധരണ്യാടിയിൽ ഇപ്പോഴും കടലിൽ ഈ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോൻ അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ കയറിയിട്ട് മെഡിറ്ററേനിയൻ കടലുകളുടെ പ്രതിഭാസങ്ങള്, ടൈഗ്രീസിന്റെ പ്രതിഭാസങ്ങള്, കാസ്പിയൻ കടലിന്റെ അത്ഭുതങ്ങള്, അന്നേ വരെ സമുദ്രയാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു കൊതുമ്പ് വെള്ളം പോലും പുഴയിൽ ഒഴുക്കിയിട്ടില്ലാത്ത ആമിനയുടെ മുത്തുമോൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. രണ്ട് കടലുകൾ കൂടുന്നുണ്ട്, അവിടെ ഉപ്പ് വെള്ളവും ശുദ്ധജലവും കൂടുന്നില്ലെന്ന് പറയുന്നൊരാനെന്നറിയുമോ? 63 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഒരിക്കൽ പോലും കപ്പലിൽ യാത്ര ചെയ്യാത്ത, സമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നു പോകാത്ത ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചിന്തിക്കീ നിങ്ങൾ കടലിനെ കുറിച്ച് ആ സൂറത്തുർ റഹ്മാൻ അല്ലാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരു ഒന്നുകൂടി പറയണ്ടേ? പറയണോ വേണ്ടേ? പറയണോ? അള്ളാഹുവിന്റെ ഏതനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുക? എന്റെ ചെറുപ്പക്കാരെ എനിക്ക് വേണം, നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഓലഹുൽ ജവാരിൽ മുനുഷാതു ഫിൽ ബഹരിക്കൽ ഇലാ. ആ കടലിൽ, ഇവിടെ ആ കടലിൽ കൂടാരങ്ങളെ പോലെ